അലേർട്ട് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏരിയ അഥവാ പരപ്പളവ് എന്ന ചാപ്റ്ററാണ്. നിങ്ങളെല്ലാവരും ഈ ടേം മുമ്പ് കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ കൊല്ലോ അതിന് മുമ്പത്തെ കൊല്ലമൊക്കെ നിങ്ങളിതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഏരിയ അല്ലെങ്കിൽ എന്താണ് പരപ്പളവ്? ഇപ്പോൾ കണക്കിൽ തന്നെ നമുക്കറിയാം ഒരുപാട് ജ്യാമിതീയ രൂപങ്ങളുണ്ട്, ജിയോമെട്രിക് ഷേപ്സ് ഉണ്ട്. ഒരു ജിയോമെട്രിക് ഷേപ്പിൻ്റെ ഏരിയ ആയിരിക്കില്ല മറ്റൊരു ജിയോമെട്രിക് ഷേപ്പിന്. ഒരു ജ്യാമിതീയ രൂപത്തിൻ്റെ പരപ്പളവായിരിക്കില്ല മറ്റൊരു രൂപത്തിന്. ഒരു സർക്കിളിൻ്റെ ഏരിയ ആയിരിക്കില്ല ഒരു റെക്റ്റാങ്കിളിന്. ഒരു വൃത്തത്തിൻ്റെ പരപ്പളവായിരിക്കില്ല മറ്റൊരു ചതുരത്തിന്. ഒരു സ്ക്വയറിൻ്റെ ഏരിയ ആയിരിക്കില്ല ഒരു ക്യൂബിന്. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് ആയിരിക്കില്ല ഒരു ക്യൂബിന്. ഒന്ന് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. അങ്ങനെയെങ്കിൽ മാത്സിലെ കുറച്ച് ജിയോമെട്രിക് ഷേപ്പുകളും അവയുടെ പരപ്പളവും ഏരിയയും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സർക്കിൾ, അതായത് വൃത്തം. ഒരു വൃത്തത്തിൻ്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ. ഇനി ഒരു ട്രയാങ്കിളിൻ്റെ, ഒരു ത്രികോണത്തിൻ്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഹാഫ് ബി എച്ച്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ബി ഇൻറ്റു എച്ച്. ഒരു സിലിണ്ടറിൻ്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ടു പൈ ആർ എച്ച് ഇൻറ്റു ടു പൈ ആർ സ്ക്വയർ. ടു പൈ ആർ എച്ച് ഇൻറ്റു ടു പൈ ആർ സ്ക്വയർ ഒരു സിലിണ്ടറിൻ്റെ ഏരിയ. ഒരു കോണിൻ്റെ ഏരിയ എന്താ നോക്കൂ, പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ. പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ. ഇനി ഒരു ക്യൂബിൻ്റെയോ, സിക്സ് എ സ്ക്വയർ. ഒരു ക്യൂബിൻ്റെ സിക്സ് എ സ്ക്വയർ. ഇനി ഒരു സ്ക്വയറിൻ്റെ, ഒരു ചതുരത്തിൻ്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ. അപ്പോൾ കുറച്ച് ജിയോമെട്രിക് ഷേപ്പുകളും അവയുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസൊക്കെ നമ്മളിവിടെ കണ്ടു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത് ട്രയാങ്കിൾ. ഒരു ത്രികോണത്തിൻ്റെ ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഇക്വേഷൻ ഒന്നും കൂടി നോക്കൂ, ഹാഫ് ബി എച്ച്. എല്ലാവരും ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതുകയാണ്. അപ്പം ഞാനിവിടെ ഒരു ട്രയാങ്കിളും ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും എഴുതിയിട്ടുണ്ട്. എന്താണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഹാഫ് ബി എച്ച്, പരപ്പളവ് ഈക്വൽ ടു അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. എന്താണ് പാദം, എന്താണ് ഉയരം? വാട്ട് ഈസ് ബേസ് ആൻഡ് ഹൈറ്റ്. ഇപ്പോൾ നമുക്ക് ഒരു ത്രികോണം, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഞാൻ ഈ ട്രയാങ്കിളിൽ ഒന്ന് നെയിം ചെയ്യാണ് എ ബി സി. എ ബി സി ഒരു ത്രികോണം, ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അതിനെ ഞാൻ നെയിം ചെയ്തു എ ബി സി. ബി സി, ബി സി ആണ് ഏത്, ഈ ട്രയാങ്കിളിൻ്റെ പാദം എന്ന് പറയുന്നത്. ബി സി ആണ് ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് ബി സി ആണ്. എങ്കിൽ ഈ ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? ഹൈറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ അളവുകളൊന്നും തന്നിട്ടില്ല,
ജസ്റ്റ് ഒരു ട്രയാംഗിൾ തന്നു, നമ്മളത് നെയിം ചെയ്തു, അതിൽ ബി സി എന്നത് ബേസ് ആക്കിയിട്ട് എടുത്തു. ഇനി ഹൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സിൽ നിന്ന് ബേസിൻ്റെ പാദത്തിൻ്റെ ഓപ്പോസിറ്റ് എതിർ വെർട്ടെക്സിൽ നിന്ന് ശീർഷകത്തിലേക്ക് വരയ്ക്കുന്ന ലൈൻ വരെയാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ബേസിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ, ഈ ത്രികോണത്തിൻ്റെ ഉയരം അഥവാ ഹൈറ്റ് എന്നത് എന്തായിരിക്കും? ബി സി, ഇതാണ് പാദം, ബേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എതിർ, എതിർവശത്ത് ഏതാ? എ. ബി സി എന്ന പാദത്തിൻ്റെ എതിർവശം എന്ന് പറയുന്നത് എ. ഈ എയിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന ലൈൻ, ഇനി ഈ ലൈനൊരു പ്രത്യേകതയുണ്ട്, അത് വെറുമൊരു ലൈനല്ല, അത് പെർപെൻഡിക്കുലർ ആയിരിക്കണം, ലംബമായിരിക്കണം. ബേസിൻ്റെ ഓപ്പോസിറ്റായ വെർട്ടെക്സിൽ നിന്നും പെർപെൻഡിക്കുലറായി ആ ബേസിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു പാദത്തിൽ നിന്നും എതിർ ശീർഷകത്തിലേക്ക് ലംബമായി വരയ്ക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പാദം, പാദത്തിൻ്റെ ഓപ്പോസിറ്റ് എ, ആ എ ആണ് ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അതിൽ നിന്നും ഇതിലേക്ക് വരയ്ക്കുന്ന, ബി സിയിലേക്ക് വരയ്ക്കുന്ന ലംബമായ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇത്, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്. അതിനെ ഞാൻ ഡി എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? അങ്ങനെയെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ ഏരിയ, പരപ്പളം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ബി എച്ച്, ബേസ് എന്ന് പറഞ്ഞാൽ ബി സി ഇൻറ്റു, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ ഡി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ഡി ആണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, നമ്മൾ മുമ്പ് പഠിച്ച ട്രയാങ്കിളിൻ്റെ ഇക്വേഷനായ ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച് എന്ന ഇക്വേഷന് പറ്റി മാത്രമാണ്. എന്തിനാണ് ഈ ഇക്വേഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ചാപ്റ്ററിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ്, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.